നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ എപ്പിസോഡ് ഞാൻ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് തിരുസഭയുടെ മാതാവായ പരിശുദ്ധ കന്യക മറിയത്തിന്റെ തിരുനാളാണ് മേരി മധുര ദി ചേർച്ച് മാതർ എക്ലേസിയെ വിശുദ്ധ ആംബ്രോസിന്റെ കാലം മുതലേ പരിശുദ്ധ കന്യകയ്ക്ക് ചാർത്തി കൊടുത്തിരുന്ന ഈ അബദാനം പോൾ ആറാമൻ പാപ്പയാണ് പ്രതിഷ്ഠിച്ചുറപ്പിച്ച് ക്രിസ്താനുകരണത്തിന്റെ ഏറ്റവും മഹനീയ മാതൃകയാണ് മറിയം എന്ന് നമ്മെ ഓർമ്മിപ്പിച്ചത് ഈ മഹനീയമായ അബുദാനം പരിശുദ്ധ ഗനിയേക്ക് കൊടുക്കുമ്പോൾ അവളുടെ വഴിയെ ദൈവത്തെ ധ്യാനിക്കാൻ ഇനിയും ഏറെ ഇടയാകുമെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുകയായിരുന്നു അന്ന് വളരെ സമീപകാലത്ത് മാത്രമാണ് ഫ്രാൻസിസ് പാപ്പ പന്തക്കൂസ്തായുടെ പിറ്റേനാൾ ഈ തിരുനാൾ കൊണ്ടാടുന്ന രീതി പ്രാബല്യത്തിൽ വരുത്തിയത് പോൾ ആറാമൻ പാപ്പ രണ്ടാം ബത്തിക്കാൻ സുനകത്തോസ് നയിക്കുന്ന സമയം മറിയം സഭയുടെ മാതാവാണ് എന്ന പ്രഖ്യാപനത്തെ പല മെത്രാന്മാരും പ്രതിഷേധങ്ങളോടെയാണ് വരവേറ്റത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അതേസമയം സെർജിയോ മെൻഡസ് എന്നൊരു മെത്രാൻ നടത്തിയ വിവാദ പ്രസ്താവനയുമുണ്ട് സഭ നമ്മുടെയെല്ലാം അമ്മയാണല്ലോ അങ്ങനെയെങ്കിൽ പരിശുദ്ധ മറിയം സഭയുടെ അമ്മയാകുമെങ്കിൽ അവൾ നമ്മുടെ മുത്തശ്ശിയായി തീരുമല്ലോ എന്ന് പറഞ്ഞത് കൃത്യമായി പറഞ്ഞാൽ മറിയം എന്തുകൊണ്ടാണ് സഭയുടെ അമ്മയാകുന്നതെന്ന് മനസ്സിലാക്കാതെയാകാം ആ അഭിമന്തി പിതാവ് സംസാരിച്ചത് പരിശുദ്ധ മറിയം ക്രിസ്തുവിന്റെ അമ്മയാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് അവൾ സഭയുടെയും അമ്മയാകുന്നുവെന്ന് പറയപ്പെടുന്നത് അത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഐക്യത്തിന്റെ പരിണത ഫലമാണ് ഈ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്ന ഈ ദൈവം മനുഷ്യ സമന്വയം വേറൊരു കാഴ്ചപ്പാടിൽ നിന്ന് വിവരിക്കപ്പെടുന്നു എന്നേയുള്ളൂ മറിയത്തെക്കുറിച്ച് പറയുന്നതെല്ലാം സഭയെക്കുറിച്ചും സഭയെക്കുറിച്ച് പറയുന്നതെല്ലാം മറിയത്തെക്കുറിച്ച് പറയാം എന്നത് കത്തോളിക്ക ദൈവശാസ്ത്രത്തിന്റെ ഒരു മുഖമുദ്ര തന്നെയാണ് സഭാപിതാക്കന്മാരുടെ കാലം മുതലേ വാഴ്ത്തപ്പെടുന്ന ഈ സുബക സത്യമാണിത് ക്രിസ്തുവും സഭയും ഒന്നാണ് എന്ന് എക്ലേസിയ തിപ്പൂസ് ദൈവത്തിൻ്റെ അമ്മയെന്നത് സഭയുടെ പ്രതിരൂപം തന്നെയാണ് എന്ന് വിശുദ്ധ ആംപ്രോസിൻ്റെ വാക്കുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് രണ്ടാം എത്തിക്കാൻ സൂനഹദോസ് പഠിപ്പിക്കുകയും ചെയ്യുന്നു നാം ക്രിസ്തുവിൻ്റെ സഹോദരി സഹോദരങ്ങളായി ജനിച്ചിരിക്കുകയാണ് ജ്ഞാനസ്നാനത്താൽ ജ്ഞാനസ്നാനത്താൽ നമ്മെ ദൈവമക്കളായി ഒഴിവാക്കിയ എന്ന അമ്മ മറിയം നമ്മുടെ അമ്മയാകുകയാണ് അപ്രകാരം തന്നെ അവൾ സഭയുടെ വ്യക്തിരൂപം പ്രാപിച്ചവളാണ് ചേർച്ച് ഇൻ പേഴ്സൺ സഭയുടെ അമ്മ മാത്രെ ക്ലേസിയെ എന്നത് സഭയെന്ന അമ്മയോടും ബന്ധിപ്പിക്കപ്പെട്ടു വേണം നമ്മൾ മനസ്സിലാക്കാൻ മാത്ര ക്ലേസിയ അവൾ കന്യകയും ബജിൻ ദൈവമാതാവും തേയോട്ടോക്കോസ് എന്ന് വിളിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിനോടും ക്രിസ്തുവിനോടും എങ്ങനെ അവൾ ഈഴ ചേർന്നിരിക്കുന്നു എന്നുകൂടി വ്യക്തമാവുകയാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ് പന്തക്കൂസായിക്ക് എത്രയോ മുൻപേ മംഗളവാർത്താവേളയിൽ അവൾ അനുഭവിച്ചതാണ് പരിശുദ്ധ കന്യക പരിശുദ്ധാത്മാവിനോട് അത്രമേൽ തുറവി കാണിച്ചു ദൈവിക പദ്ധതികളെ പൂവണിയിക്കുവോളം ദൈവം നമ്മിൽ വാസമുറപ്പിക്കുന്നതിൻ്റെ ആദിരൂപം പോലെ പരിശുദ്ധമറിയ ദൈവത്തിന്റെ ഗർഭഗേഹമായി നാം എല്ലാവരും എത്തിച്ചേരേണ്ട ആ പൂർണ്ണതകളുടെ മുന്നാസ്വാദനം പോലെ തന്നെ ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഒന്നായതുപോലെ മനുഷ്യരായ നമ്മൾ ദൈവത്തിൽ അലിയുകയാണ് ദൈവം നമ്മിലും നാം ദൈവത്തിലും വസിക്കുന്നതിൻ്റെ ഏറ്റവും സുന്ദരവും പ്രാക്തനവുമായ കുറിയായി പരിശുദ്ധ അങ്ങനെ മാറുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്റെ വിഖ്യാതമായ രതം തോറിസ് മാതേർ രക്ഷകന്റെ അമ്മ എന്ന ചാക്രിക ലേഖനത്തിൽ കുറിക്കുന്നത് പോലെ കുരിശിന്റെ ചുവട്ടിൽ നിന്ന് ആ പ്രിയ ശിഷ്യനിൽ വിശ്വാസി സമൂഹം മുഴുവൻ വിഭാവനം ചെയ്യപ്പെടുകയാണ് ക്രിസ്തുവിന്റെ ഹൃദയ മർമരങ്ങൾ അറിഞ്ഞ ആ പ്രിയ ശിഷ്യൻ കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ ഈ പാഠഭാഗമാണ് മറിയം സഭയുടെ അമ്മയാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉറപ്പ് ഒരു ജനം നിരീക്ഷിക്കുന്നത് പോലെ യോഹനാൻ പത്തൊമ്പതിന്റെ ഈ ചിത്രം നാദൻ എന്ന് പറഞ്ഞത് ഇതാ നിൻ്റെ മകനെന്നാണ് ഒരു മകനെന്നോ മകനെപ്പോലെയോ എന്നല്ല മകനെന്നു തന്നെ മറിയത്തിൻ്റെ ഏകജാതനെപ്പോലെ ക്രിസ്തുവിനെപ്പോലെ നാം എല്ലാവരും അവനെപ്പോലെയായിരിക്കുന്നു എത്ര സുന്ദരമായ ദൈവിക യുക്തിയാണിത്